വെൽക്കം ടു ഓൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു നല്ല നേതാവിനുണ്ടായിരിക്കേണ്ട ഗുണങ്ങളാണ് അതായത് ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ലീഡർ ഫസ്റ്റ് പറയുന്നത് ഫിസിക്കൽ ഫീച്ചേഴ്സ് ആണ് അതായത് ശാരീരിക ലക്ഷണങ്ങൾ ശാരീരിക ലക്ഷണങ്ങളിൽ വരുന്നത് ഉയരം തൂക്കം അതേപോലെ തന്നെ ആരോഗ്യം രൂപം ഉയരം തൂക്കം ആരോഗ്യം രൂപം എന്നീ കാര്യങ്ങളാണ് ശാരീരിക ലക്ഷണങ്ങളിൽ വരുന്നത് സെക്കൻഡാണ് ോളജ് അതായത് അറിവ് ഒരു നല്ല നേതാവിന് തൻ്റെ ജോലിയെപ്പറ്റി മതിയായ അറിവും അതോടൊപ്പം പ്രാപ്തിയും വേണ്ടതാണ് എന്നാണ് പറയുന്നത് തേർഡ് ആണ് ഇൻറ്റഗ്രിറ്റി അതായത് സത്യസന്ധത ഒരു നല്ല നേതാവിന് ആത്മാർത്ഥതയും സത്യസന്ധതയും ഉണ്ടായിരിക്കണമെന്നാണ് പറയുന്നത് നെക്സ്റ്റാണ് ഇനീഷ്യേറ്റീവ് മുൻകൈ എടുക്കൽ അതായതിന് നേതാവിന് സർഗാത്മകതമായി ചിന്തിക്കുവാനും മുൻകൈ എടുക്കാനുള്ള കഴിവും പ്രാപ്തിയും ഉണ്ടായിരിക്കണമെന്നാണ് പറയുന്നത് നെക്സ്റ്റാണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ആശയവിനിമയ പാഠവും അതായത് ഒരു നല്ല നേതാവ് നല്ല ആശയവിനിമയ പാഠവും ഉള്ളവനായിരിക്കണം എന്നാണ് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത് നെക്സ്റ്റ് ആണ് മോട്ടിവേഷൻ സ്കിൽ പ്രചോദിപ്പിക്കാനുള്ള കഴിവുകൾ അതായത് ഒരു നേതാവിന് ആളുകളെ ഫലപ്രദമായി പ്രചോദിപ്പിക്കാനുള്ള കഴിവുണ്ടായിരിക്കണം ഒരു നല്ല നേതാവിന് ആളുകളെ ഫലപ്രദമായി പ്രചോദിപ്പിക്കാനുള്ള കഴിവ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് പറയുന്നത് നെക്സ്റ്റ് നമുക്ക് നോക്കാം നെക്സ്റ്റ് ടോപ്പിക്ക് ഓക്കെ സെവൻ പോ സെവൻ പോയിൻറ്റ് പറഞ്ഞിട്ടില്ല അതും കൂടി പറയാം സെവനും ഏറ്റവും കൂടി പറഞ്ഞിട്ട് മതി നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്ക് തുടങ്ങാം അപ്പോൾ നെക്സ്റ്റ് പോയിന്റ് ആണ് സെൽഫ് കോൺഫിഡൻസ് ആത്മവിശ്വാസം ഒരു നേതാവിന് ഉയർന്ന തലത്തിലുള്ള ആത്മവിശ്വാസവും മനഃശക്തിയും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് പറയുന്നത് അതേപോലെ തന്നെ തീരുമാനമെടുക്കാനുള്ള കഴിവ് അതായത് ഡിസിഷൻ മേക്കിങ്ങിനുള്ള സ്കില് ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത് അതായത് ജോലിയുടെ നിർവഹണത്തിൽ ഒരു നേതാവിന് ശരിയായ അഭിപ്രായവും നിശ്ചയദാർഢ്യവും ഉണ്ടായിരിക്കണം നെക്സ്റ്റ് ആണ് സോഷ്യൽ സ്കില്ല് സാമൂഹികമായി ഇടപഴകാനുള്ള കഴിവാണ് ഉദ്ദേശിക്കുന്നത് അതായത് ഒരു നേതാവിന് സഹപ്രവർത്തകരോടും അനുയായികളോടും സൗഹാർദ്ദപൂർവ്വം ഇടപഴകാൻ കഴിയണമെന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ലീഡറുടെ ക്വാളിറ്റീസ് നെക്സ്റ്റ് നമ്മളെ ടോപ്പിക്കാണ് നേതൃത്വ ശൈലികൾ അതായത് ലീഡർഷിപ്പ് സ്റ്റൈൽസ് അതിൽ ഫസ്റ്റ് പറയുന്നത് അധികാരവാദി അല്ലെങ്കിൽ ഏകാധിപതി ശൈലിയാണ് അല്ലെങ്കിൽ ആ സ്റ്റൈലാണ് ഓട്ടോക്രാറ്റിക് സ്റ്റൈൽ എന്ന് നമ്മൾ പറയും ഓട്ടോക്രാറ്റിക് സ്റ്റൈൽ എന്ന് നമ്മൾ ഇതിന് പറയും ഈ ശൈലിയിൽ തീരുമാനമെടുക്കാനുള്ള അധികാരങ്ങൾ മുഴുവനും നേതാവിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത് സെക്കൻഡ് പോയിൻ്റ് ആണ് ഡെമോക്രാറ്റിക് സ്റ്റൈൽ അതായത് ജനാധിപത്യ പങ്കാളിത്ത ശൈലി ഈ ശൈലിയിൽ നേതാവും കീഴ് ജീവനക്കാരും തീരുമാനമെടുക്കുന്ന പ്രക്രിയയിൽ പങ്കെടുക്കുന്നു അതായത് ഇതിൽ നേതാവിനും പങ്കുണ്ട് അതേപോലെ തന്നെ കീഴ് ജീവനക്കാർക്കും പങ്കുണ്ട് അതായത് ഡെമോക്രാറ്റിക് സ്റ്റൈലാണ് അതായത് ജനാധിപത്യപരമായിട്ടുള്ള സ്റ്റൈലാണ് ഉദ്ദേശിക്കുന്നത് പിന്നെ നമ്മൾ പറയുന്നത് ലെസ്സസ് ലെസ്സൈ ഐഫിയർ അതായത് സ്വതന്ത്ര കടിഞ്ഞാൻ ശൈലിയാണ് ഉദ്ദേശിക്കുന്നത് ഫ്രീ റെയിൻ സ്റ്റൈൽ എന്ന് പറയും ഫ്രീ റെയിൻ സ്റ്റൈൽ എന്ന് നമ്മളിതിന് പറയുന്നുണ്ട് അതായത് ഔപചാരികമായ നേതൃത്വത്തിൻ്റെ അഭാവത്തെയാണ് ഈ ശൈലി ഉദ്ദേശിക്കുന്നത് തീരുമാനങ്ങൾ എടുക്കാനും അവ നടപ്പിലാക്കാനും കീഴ് പൂർണ്ണ സ്വാതന്ത്ര്യമുള്ള സ്റ്റൈലാണ് ഈ സ്റ്റൈൽ അതായത് സ്വതന്ത്ര കടിഞ്ഞാൻ ശൈലി എന്നാണ് ഉദ്ദേശിക്കുന്നത് തീരുമാനങ്ങൾ എടുക്കാനും അവ നടപ്പിലാക്കാനും കീഴ് ജീവനക്കാർക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട് ഈ ഒരു സ്റ്റൈലില് ഓക്കെ അപ്പം മൂന്ന് തരം സ്റ്റൈലാണ് നമ്മൾ പറഞ്ഞത് ഓട്ടോക്രാറ്റിക് സ്റ്റൈലും ഡെമോക്രാറ്റിക് സ്റ്റൈലും അതേപോലെ തന്നെ ഫ്രീ റെയിൻ സ്റ്റൈലും ഓക്കെ